Hello dears, welcome to BioBrightus. In the plus one biology, photosynthesis in higher plants in the chapter on start. Namakaria, number Ulpadilla, Ella organisms and plants in a dependent under 4 foot. Paksha plants in a food to eat another. Our material organs are dependent in under. Illa, our Santa matter food to prepare and caribula ranale. Adunda and number producers in the bar another. പ്ലാന്റ്സിനെ പോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള മറ്റു ചില ഓർഗാനിസംസും ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പ്ലാന്റ്സിനെ തന്നെ ഫസ്റ്റ് കാറ്റഗറിയിൽ നിർത്താം. ബിക്കോസ് മറ്റു ഓർഗാനിസംസ് ഒക്കെ പ്ലാന്റ്സിനെയാണല്ലോ ഫുഡിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തത്. ഓക്കെ, സോ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് എന്താണ്, അതിൻ്റെ ആക്ച്വൽ മെക്കാനിസം എന്താണ് എന്ന് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള അറിവ് വെച്ച് നമുക്ക് ഫോട്ടോസിന്തസിസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. Photosynthesis is a biological process in which plants use sunlight, carbon dioxide and water to create energy in the form of sugar and release oxygen as a byproduct. ഇതാണ് ഫോട്ടോസിന്തസിസിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ. നമുക്കറിയാം ഈ ലോകത്തെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. പക്ഷേ ഈ സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്നും കെമിക്കൽ എനർജി ഉണ്ടാക്കാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് പ്ലാന്റ്സ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വൈ ഫോട്ടോസിന്തസിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ലൈഫ്? രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഫോട്ടോസിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഒന്നാമത്തേത്, ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ഇറ്റ് ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത്. രണ്ടാമത്തേത്, ഇറ്റ് റിലീസസ് ദ ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസ് ഓക്സിജൻ. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ. ഈ ഓക്സിജനാണ് നമ്മുടെ ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസ്. എല്ലാ ഓർഗാനിസത്തിൻ്റെയും നിലനിൽപ്പിന് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ എന്ന ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസ് റിലീസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് ഇല്ല എങ്കിൽ, ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് ഇല്ല എങ്കിൽ നമ്മുടെ എർത്തിൻ്റെ എക്സിസ്റ്റൻസ് എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളല്ലേ. ഇനി ഫോട്ടോസിന്തസിസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ചില എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് എക്സ്പെരിമെൻറ്റ് വിത്ത് വേരിയേറ്റഡ് ലീഫ്. വേരിയേറ്റഡ് ലീഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് കളർ സോൺസ് ഉള്ള ലീഫാണ്. ആ ലീഫിൽ ഗ്രീൻ കളർ റീജിയണെ കൂടാതെ മറ്റ് ചില കളർ റീജിയൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ വൈറ്റ് കളറിലായിരിക്കാം, അല്ലെങ്കിൽ ബ്രൗൺ കളറിലായിരിക്കാം, അല്ലെങ്കിൽ യെല്ലോ കളറിലായിരിക്കാം. അപ്പോൾ ഒരു ലീഫിൽ തന്നെ പല കളർ സോൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ വേരിയേറ്റഡ് ലീഫ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗ്രീൻ കളർ റീജിയണിൽ ക്ലോറോഫിൽ കണ്ടൻറ് ഉണ്ടായിരിക്കും, അല്ലേ? ബിക്കോസ് ക്ലോറോഫിൽ ഈസ് എ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലീഫിനെ കുറേ നേരം സൺലൈറ്റിൽ വെച്ചിട്ട് അയഡിൻ ടെസ്റ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തിയാൽ, ഇതിൻ്റെ ഗ്രീൻ കളർ റീജിയൻസിൽ നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളർ കാണാൻ പറ്റും. അതിനർത്ഥം അവിടെ സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നു എന്നാണ്. എന്നാൽ അതർ റീജിയൻസിൽ, കളർലെസ് റീജിയൻസ് ഉണ്ടല്ലോ, ഗ്രീൻ കളർ അല്ലാത്ത റീജിയൻസ്, അവിടെ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ കാണാൻ പറ്റില്ല. അതിനർത്ഥം അവിടെ സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഗ്രീൻ പാർട്സിലാണെന്നല്ലേ, അതായത് ക്ലോറോഫിൽ ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഇനി എന്താണ് സ്റ്റാർച്ച്? നമുക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്ന സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടാണ്, നമ്മൾ ഗ്ലൂക്കോസ് എന്നാണ് പറയുക. ഈ ഗ്ലൂക്കോസ് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഈ സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നിട്ടുണ്ടോ എങ്കിൽ അയഡിൻ ടെസ്റ്റിനോട് അത് പോസിറ്റീവ് റിസൾട്ട് കാണിക്കും. പോസിറ്റീവ് റിസൾട്ടാണ് ഈ ഡാർക്ക് ബ്ലൂ കളർ. ഇനി സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നിട്ടില്ല എങ്കിൽ അത് അയഡിൻ ടെസ്റ്റിനോട് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കാണിക്കുക. ഇനി അടുത്ത ടെസ്റ്റിൽ ഈ വേരിയേറ്റഡ് ലീഫ് അല്ലാതെ കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിട്ടുള്ളൊരു ലീഫ് എടുക്കുക. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് ഈ ലീഫിനെ നമ്മൾ സൺലൈറ്റിൽ കുറേ നേരം വെക്കുക. അതിനുശേഷം സ്റ്റാർച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ അയോഡിൻ ടെസ്റ്റ് നടത്തുക. അപ്പോൾ ലീഫിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയൻസിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ കാണാൻ പറ്റും വിത്ത് അയോഡിൻ ടെസ്റ്റ്. പക്ഷേ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത റീജിയനിൽ നമുക്ക് ഈ ഡാർക്ക് ബ്ലൂ കളർ കാണാൻ പറ്റില്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് ലീഫിൻ്റെ ഏത് പോർഷനിലാണോ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്തത് അവിടെ ഫോട്ടോസിന്തസിസ് നടന്നു. എന്നാൽ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത റീജിയനിൽ സൺലൈറ്റ് അബ്സോർബ്ഡ് ആയില്ല, അതുകൊണ്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ കുറച്ച് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കുക, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ സോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കോട്ടൺ ഇടുക. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്.
ഇനി ഈ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് നമ്മളൊരു ലീഫിൻ്റെ ഹാഫ് പോർഷൻ ഇറക്കി വെക്കുക, ബാക്കി ഹാഫ് പോർഷൻ എക്സ്പോസ്ഡ് ആയിട്ടും വെക്കുക. ഇനി ഈ സെറ്റപ്പിന് നമ്മൾ കുറച്ച് നേരം സൺലൈറ്റിൽ വെച്ചതിന് ശേഷം സ്റ്റാർച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ അയഡിൻ ടെസ്റ്റ് നടത്തുക. അപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലീഫിൻ്റെ റീജിയനിൽ നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളർ കാണാൻ പറ്റും. എന്നാൽ ടെസ്റ്റ് ട്യൂബിനകത്തിരുന്ന ലീഫിൻ്റെ റീജിയനിൽ നമുക്ക് ഈ കളർ വേരിയേഷൻ ഒന്നും കാണാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലീഫിൻ്റെ റീജിയനിൽ ഫോട്ടോസിന്തസിസ് നടന്നു ബൈ യൂട്ടിലൈസിങ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ ടെസ്റ്റ് ട്യൂബിനകത്തിരുന്ന ലീഫിൻ്റെ റീജിയനിൽ ഫോട്ടോസിന്തസിസ് നടന്നില്ല, ബിക്കോസ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ വന്നത്? അവിടെ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അബ്സോർബ് ചെയ്തു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് നമ്മൾ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. ഇതിലെ ഇൻവെൻറ്ററിൻ്റെ നെയിം കൊടുത്തിട്ടാണ് നമ്മളിതിനെ മോൾസ് അല്ലെങ്കിൽ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന കൺസെപ്റ്റ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും മനസ്സിലാക്കിയെടുത്തതല്ല, ഒരുപാട് വർഷത്തെ സ്റ്റഡീസൊക്കെ അതിന് വേണ്ടി വന്നിട്ടുണ്ട്. കുറേ സ്റ്റഡീസൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്, ചില സ്റ്റഡീസൊക്കെ സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ലാൻഡ് മാർക്ക് എക്സ്പെരിമെൻസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു 5 എയർലി എക്സ്പെരിമെൻസ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ലാൻഡ് മാർക്ക് എക്സ്പെരിമെൻസ്. സോ ലെറ്റ് സീ വൺ ബൈ വൺ. ഒന്നാമത്തെ സ്റ്റഡി ജോസഫ് പ്രീസ്ലി എന്ന സയൻറ്റിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജോസഫ് പ്രീസ്ലി ഡിസ്കവേർഡ് ഓക്സിജൻ ഇൻ 1774. അപ്പോൾ ഓക്സിജൻ ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ജോസഫ് പ്രീസ്ലി. ആൻഡ് ഹി കണ്ടക്റ്റഡ് എ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ടു പ്രൂവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എയർ ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിൽ എയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം. ജോസഫ് പ്രീസ്ലിയുടെ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ ബെൽജാർ എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. ഈ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബെൽജാറിൽ ഒരു ക്യാൻഡിൽ കത്തിച്ചു വെക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ക്യാൻഡിൽ എക്സ്റ്റിങ്യൂഷ്ഡ് ആകുന്നുവെന്ന്, അതായത് ക്യാൻഡിൽ അണഞ്ഞു പോകുന്നുവെന്ന് അദ്ദേഹം ഒബ്സേർവ് ചെയ്യുന്നു. പിന്നീട് ആ ജാറിൽ അദ്ദേഹം ഒരു മൗസിനെ ഇട്ട് കൊടുക്കുന്നു. അധികം താമസിയാതെ തന്നെ ഈ മൗസിന് സഫോക്കേഷൻ ഉണ്ടാകുന്നു, അതായത് മൗസ് ഫെയിൻറ്റഡ് ആകുന്നുവെന്ന് അദ്ദേഹം ഒബ്സേർവ് ചെയ്യുന്നു. അപ്പോഴദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ ബേണിംഗ് ക്യാൻഡിലും ബ്രീത് ചെയ്യുന്ന മൗസും എന്തോ ഒരു സംഗതി യൂട്ടിലൈസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നുവെന്ന്. വീണ്ടും അദ്ദേഹം ഒരു മിൻറ്റ് പ്ലാന്റിനെ ഈ ജാറിലേക്ക് വെക്കുന്നു. അപ്പോൾ ക്യാൻഡിൽ അണഞ്ഞു പോകുന്നില്ല എന്നും മൗസിന് സഫോക്കേഷൻ ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം ഒബ്സേർവ് ചെയ്യുന്നു. ഫ്രം ദീസ് ഒബ്സർവേഷൻസ് ഹി ഹൈപ്പോതൈസ്ഡ് ദാറ്റ് പ്ലാന്റ്സ് റീസ്റ്റോർ വാട്ട് എവർ ബേണിംഗ് ക്യാൻഡിൽ ആൻഡ് ബ്രീതിങ് മൗസ് റിമൂവ്. അതായത് ഈ കത്തുന്ന മെഴുകുതിരിയും ബ്രീത് ചെയ്യുന്ന മൗസും ആ ജാറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സംഗതി എന്താണോ അത് ഈ മിൻറ്റ് പ്ലാന്റ് റീസ്റ്റോർ ചെയ്യുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ റീസ്റ്റോർ ചെയ്യുന്ന സംഗതി മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് ഓക്സിജൻ. മിൻറ്റ് പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തിയപ്പോൾ ആ ജാറിൽ ഓക്സിജൻ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. സോ ക്യാൻഡിൽ കണ്ടിന്യൂ ടു ബേൺ ആൻഡ് മൗസ് വാസ് ഓൾസോ എലൈവ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ക്യാൻ യു ഇമാജിൻ ഹൗ പ്രീസ്ലി വുഡ് ഹാവ് കണ്ടക്റ്റഡ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ക്യാൻഡിൽ ആൻഡ് എ പ്ലാന്റ്? റിമെമ്പർ, ഹി വുഡ് നീഡ് ടു റീകൻഡിൽ ദ ക്യാൻഡിൽ ടു ടെസ്റ്റ് വെദർ ഇറ്റ് ബേൺസ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. ഹൗ മെനി ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ യു തിങ്ക് ഓഫ് ടു ലൈറ്റ് ദ ക്യാൻഡിൽ വിതൗട്ട് ഡിസ്റ്റർബിങ് ദ സെറ്റപ്പ്? അപ്പോൾ പ്രീസ്ലി എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമോ? മിൻറ്റ് പ്ലാന്റിനെ വെച്ചപ്പോൾ ക്യാൻഡിൽ കണ്ടിന്യൂ ആയിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ക്യാൻഡിൽ വീണ്ടും റീലൈറ്റും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. റീകൈൻഡിൽ എന്ന് പറഞ്ഞാൽ റീലൈറ്റ് എന്നാണ് അർത്ഥം. ഹൗ മെനി ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ യു തിങ്ക് ഓഫ് ടു ലൈറ്റ് ദ ക്യാൻഡിൽ വിതൗട്ട് ഡിസ്റ്റർബിങ് ദ സെറ്റപ്പ്? അതായത് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ കത്തിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രീസ്ലി എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് ഹി റിലൈഡ് ഓൺ സൺലൈറ്റ്, അതായിരുന്നു ഒരേ ഒരു സോഴ്സ് ടു ബേൺ ദ ക്യാൻഡിൽ. ഒരു മിറർ ഉപയോഗിച്ചാണ് അദ്ദേഹം ലൈറ്റിനെ മെഴുകുതിരിയിലേക്ക് ഫോക്കസ് ചെയ്തത്. ആൻഡ് ദ ക്യാൻഡിൽ റീലൈറ്റഡ് സക്സസ്ഫുള്ളി വിതൗട്ട് ഡിസ്റ്റർബിങ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നൗഡേയ്സ് വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ലൈറ്റ് ദ ക്യാൻഡിൽ, ലൈക്ക് ഒരു കൺവേർജിങ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ലൈറ്റിനെ ക്യാൻഡിലേക്ക് ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സ്പാർക്കിലൂടെയോ നമുക്ക് ഈ ക്യാൻഡിൽ കത്തിക്കാവുന്നതാണ്. ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ് നടത്തിയ സയൻറ്റിസ്റ്റാണ് ജാൻ ഇഞ്ചൻ ഹൗസ്. അദ്ദേഹം പ്രീസ്ലിയുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ കുറച്ച് നേരം സൺലൈറ്റിൽ വെച്ചിട്ട് ഒബ്സേർവ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡാർക്കിലും വെച്ചിട്ട് ഒബ്സേർവ് ചെയ്യുന്നു. ഹി ഒബ്സേർവ്ഡ് ദാറ്റ് ഈ ജാർ സൺലൈറ്റിലിരുന്നപ്പോൾ ക്യാൻഡിൽ കണ്ടിന്യൂ ആയിട്ട് ബേൺ ചെയ്യുന്നുവെന്നും മൗസ് എലൈവ് ആയിട്ടിരിക്കുന്നുവെന്നും, എന്നാൽ ഡാർക്ക് റൂമിൽ വെച്ചപ്പോൾ ക്യാൻഡിൽ എക്സ്റ്റിങ്ഷൻ ആകുന്നുവെന്നും മൗസിന് സഫോക്കേഷൻ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. മറ്റൊരു എക്സ്പെരിമെൻറ്റ് അദ്ദേഹം നടത്തിയത് അക്വാട്ടിക് പ്ലാന്റ്സിലാണ്. ഹി പ്രൂവ്ഡ് ദാറ്റ്
ബ്രൈറ്റ് സൺലൈറ്റിൽ ഈ പ്ലാന്റ്സിന്റെ ഗ്രീൻ പാർട്സിന് ചുറ്റും ബബിൾസ് ഫോം ചെയ്യുന്നുവെന്നും എന്നാൽ ഡാർക്കിൽ ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നും പിന്നീട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നു ഈ ബബിൾസിന് കാരണം ഓക്സിജൻ ആണെന്ന്. അങ്ങനെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നു ഓൺലി ദ ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ദാറ്റ് കുഡ് റിലീസ് ഓക്സിജൻ. മൂന്നാമത്തെ ലാൻഡ്മാർക്ക് എക്സ്പെരിമെന്റ് ആണ് ഇനി പറയുന്നത്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ജൂലിയസ് വോൺ സാക്സ്. പ്ലാന്റ്സിൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെ എന്നതിന് എവിഡൻസ് എന്ന സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹം. ഹി ഫൗണ്ട് ദാറ്റ് ഗ്ലൂക്കോസ് ഈസ് മെയ്ഡ് ഇൻ ദ ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. പിന്നീട് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി പ്ലാന്റ്സിലെ ഈ ഗ്രീൻ സബ്സ്റ്റൻസസ് ഇരിക്കുന്നത് ചില സ്പെഷ്യൽ ബോഡീസിലാണെന്ന്. ഈ ഗ്രീൻ സബ്സ്റ്റൻസ് ക്ലോറോഫിൽ ആണെന്നും ആ സ്പെഷ്യൽ ബോഡീസ് ക്ലോറോപ്ലാസ്റ്റ് ആണെന്നും ഇപ്പോൾ നമുക്കറിയാം. അടുത്ത ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റ് നടത്തിയ സയന്റിസ്റ്റാണ് എംഗൽമാൻ. അദ്ദേഹം സ്റ്റഡി നടത്തിയത് ക്ലാഡോഫോറ എന്ന ഗ്രീൻ ആൽഗയിലാണ്. ഈ ഗ്രീൻ ആൽഗയെ വളരുന്ന മീഡിയത്തിൽ അദ്ദേഹം കുറച്ച് എയറോബിക് ബാക്ടീരിയയെ കൂടെ ഇട്ടു കൊടുക്കുന്നു. എയറോബിക് ബാക്ടീരിയയുടെ പ്രത്യേകത നമുക്കറിയാം, അവർക്ക് ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണല്ലേ. അപ്പോൾ ഈ മീഡിയത്തിൽ വളരുന്ന എയറോബിക് ബാക്ടീരിയ ഉപയോഗിച്ച് ആൽഗയിൽ നിന്നും ഫോട്ടോസിന്തസിസ് വഴി റിലീസ് ചെയ്യുന്ന ഓക്സിജന്റെ സൈറ്റ് ഓഫ് എവല്യൂഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് എവിടെയാണോ ഈ ബാക്ടീരിയ വളരുന്നത് അവിടെയായിരിക്കും ഓക്സിജൻ ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു പ്രിസം ഉപയോഗിച്ച് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് ലൈറ്റിലെ സ്പെക്ട്രൽ കോമ്പോണൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇല്ലുമിനേറ്റഡ് ദ ആൽഗെ. അപ്പോൾ ആൽഗയ്ക്ക് കിട്ടുന്ന സോഴ്സ് ഓഫ് ലൈറ്റ് ഇങ്ങനെ പ്രിസം വെച്ച് സ്പ്ലിറ്റ് ചെയ്ത ലൈറ്റാണ്. ഓക്കെ, നൗ വാട്ട് വാസ് ദ ഒബ്സർവേഷൻ? ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്തത് ലൈറ്റിലെ ബ്ലൂ ആൻഡ് റെഡ് റീജിയണിലാണ്. അതായത് ലൈറ്റിൻ്റെ ഈ വേവ് ലെങ്ത്തിലാണ് ആൽഗയിൽ ഫോട്ടോസിന്തസിസ് കൂടുതൽ നടന്നിട്ടുള്ളത്. നമ്മളിനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്, ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ അന്നത്തെ കാലത്ത് നടന്ന കുറെ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിനെ കുറിച്ചുള്ള ഒരു എംപിരിക്കൽ ഇക്വേഷൻ ഫോം ചെയ്തു. അതിങ്ങനെയാണ്, CO2 പ്ലസ് H2O ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഗിവ്സ് CH2O പ്ലസ് O2. ഈ CH2O എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് ഗ്ലൂക്കോസ് ആണെന്ന് നമുക്കറിയാം. അടുത്ത മൈൽ സ്റ്റോൺ കോൺട്രിബ്യൂഷൻ ഫോട്ടോസിന്തസിസിന് വേണ്ടി ചെയ്തയാളാണ് കൊർണേലിയസ് വാൻ നിയൽ. ഹി വാസ് എ മൈക്രോ ബയോളജിസ്റ്റ് ഹു കണ്ടക്ടഡ് സ്റ്റഡീസ് വിത്ത് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയ. അങ്ങനെ അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഫോട്ടോസിന്തസിസ് തീർച്ചയായിട്ടും ഒരു ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ ആണ്, ഇൻ വിച്ച് ഹൈഡ്രജൻ ഫ്രം എ സ്യൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് റിഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. ദാറ്റ് ഈസ് 2H2A plus CO2 in the presence of light gives 2A plus CH2O plus H2O. അപ്പോൾ ഇതിൽ ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് റിഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറുന്നു. സോ വാട്ട് ഈസ് ദിസ് എ? എയിനെ നമുക്ക് ഹൈഡ്രജൻ ഡോണർ എന്ന് വിളിക്കാം അല്ലേ, അതായത് ഓക്സിഡൈസ് ചെയ്യുന്ന കോമ്പൗണ്ട്. ഇൻ ഗ്രീൻ പ്ലാന്റ്സ് This A is water or H2O. പക്ഷേ പ്ലാന്റ്സിനെ കൂടാതെ മറ്റു ചില ഓർഗാനിസംസും ഫോട്ടോസിന്തസിസ് നടത്താറുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഫോർ എക്സാമ്പിൾ, ഗ്രീൻ സൾഫർ ബാക്ടീരിയ, പേർപ്പിൾ ബാക്ടീരിയ, ഇവരുടെ ഹൈഡ്രജൻ ഡോണർ അതായത് A എന്ന് പറയുന്നത് H2O അല്ല, H2S ആണ്, ഹൈഡ്രജൻ സൾഫൈഡ്. സോ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ഇവിടെ സൾഫറോ സൾഫേറ്റോ ഒക്കെ ആയിരിക്കും, ബട്ട് ഓക്സിജൻ അല്ല. പ്ലാന്റ്സിലാണ് ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഈ ഓക്സിജൻ വരുന്നത് എവിടെ നിന്നാണ്? H2O നിന്നാണ് അല്ലേ. അങ്ങനെ ഫോട്ടോസിന്തസിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കറക്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുകയുണ്ടായി. അതിങ്ങനെയാണ്, 6CO2 പ്ലസ് 12H2O ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഗിവ്സ് C6H12O6 പ്ലസ് 6H2O പ്ലസ് 6O2. ഈ C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആണ്. ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത് ഇവിടെ വാട്ടറിൽ നിന്നുമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോസിന്തസിസിനെ കുറിച്ചുള്ള കുറച്ച് ലാൻഡ്മാർക്ക് എക്സ്പെരിമെൻറ്റ്സ് ആണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഫോട്ടോസിന്തസിസിൻ്റെ ആക്ച്വൽ മെക്കാനിസംസ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.